സിയാറ്റിലേക്ക് നയതന്ത്ര ചാനൽ വഴി പാഴ്സലുകൾ എത്തിക്കും മുൻപ് മന്ത്രി കെ ടി ജലീലിന് വന്ന ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ എൻഐഎയും കസ്റ്റംസും പരിശോധിക്കുന്നു. സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ഗൂഢാലോചന നടന്ന ദിവസം ജലീലിനെ സ്വപ്ന വിളിച്ചതായി എൻഐഎ കണ്ടെത്തി. സിയാറ്റിൽ പാഴ്സലുകൾ എത്തിച്ച ശേഷം സരിതും മന്ത്രിയുടെ ഗൺമാനെ മൂന്ന് തവണ വിളിച്ചു. സ്വർണ്ണക്കടത്തിന് മുൻപ് പ്രതികൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ ഗൂഢാലോചന നടത്തിയ ദിവസമാണ് മന്ത്രി കെ ടി ജലീലിന് സ്വപ്ന സുരേഷ് തന്റെ മൊബൈൽ ഫോണിൽ നിന്നും സന്ദേശം അയക്കുന്നത്. തൊട്ടുപിന്നാലെ മന്ത്രി സ്വപ്നയെ തിരികെ വിളിച്ചു. ഈ സമയം സ്വപ്നയ്ക്കൊപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ റമീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി എൻഐഎ കണ്ടെത്തിയിരുന്നു. പിന്നീട് 24-നും മന്ത്രി സ്വപ്നയെ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് നയതന്ത്ര ചാനൽ വഴി എത്തിയ പാഴ്സലുകൾ സിയാറ്റിലേക്ക് എത്തുന്നത്. യുഎഇ കോൺസുലേറ്റിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയെ വിളിച്ചതെന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ ഇതുവരെയുള്ള വിശദീകരണം. എന്നാൽ മന്ത്രിയുടെ ഗൺമാൻ സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിനെ വിളിച്ചിരിക്കുന്നത് മൂന്ന് തവണ. സിയാറ്റിൽ പാഴ്സലെത്തിയ 25-നും 26-നുമാണ് സരിത്തിനെ കെ ടി ജലീലിന്റെ ഗൺമാൻ വിളിച്ചിരിക്കുന്നത്. നയതന്ത്ര മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി സിയാറ്റിലേക്ക് പാഴ്സലെത്തിച്ചതിനെ ന്യായീകരിക്കുന്ന കെ ടി ജലീലിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഗൺമാന്റെ ഈ ഫോൺ വിളി. കൂടുതൽ സമയവും മന്ത്രിക്കൊപ്പമുള്ള ഗൺമാൻ എന്തിന് സരിത്തിനെ വിളിച്ചെന്ന് കെ ടി ജലീലിന് വിശദീകരിക്കേണ്ടി വരും. നയതന്ത്ര ചാനൽ വഴി എത്തിയ സ്വർണം സിയാപ്റ്റ് വഴി കടത്തിയെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ ഫോൺ രേഖകൾ. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രാജീവ് നൽകും. രാജീവ്, സിയാറ്റിലേക്ക് നയതന്ത്ര ചാനൽ വഴി പാഴ്സലുകൾ എത്തിക്കും മുൻപ് മന്ത്രി കെ ടി ജലീൽ വന്ന ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള വാർത്ത എന്താണ് കൂടുതലായി മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, പ്രധാനമായും കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്ന ഫോൺ വിളികളുടെ വിശദാംശങ്ങളാണ് നിലവിൽ കസ്റ്റംസും അതുപോലെ തന്നെ എൻഐയും പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 23-ന് കെ ടി ജലീലിന് ഒരു സന്ദേശം സ്വപ്ന സുരേഷ് അയച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് സ്വപ്ന സുരേഷിനെ മന്ത്രി കെ ടി ജലീൽ വിളിച്ചിരുന്നത്. ഈ സമയം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച്, ഹിൽട്ടൺ ഗാർഡനിൽ വെച്ച് നേരത്തെ എൻഐ ഉൾപ്പെടെ ഈ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയതാണ്. ഇവിടെ സ്വർണ്ണക്കടത്തിന്റെ ഗൂഢാലോചന നടന്നിരുന്നുവെന്ന എൻഐയും അതുപോലെ തന്നെ കസ്റ്റംസും കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ റമീസ് ഉൾപ്പെടെ ഈ സമയത്ത് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ടവർ ലൊക്കേഷനിലായിരുന്നു സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾ ഉള്ള സമയത്താണ് സ്വപ്ന സുരേഷിനെ മന്ത്രി കെ ടി ജലീൽ തിരികെ വിളിക്കുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസും അതുപോലെ എൻഐയും പറയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ 24-ന് വീണ്ടും കെ ടി ജലീല് സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ട്. സിയാറ്റിലേക്ക് പാഴ്സലുകൾ അയക്കുന്നതിന് തൊട്ടു മുമ്പാണ് സ്വപ്ന സുരേഷിനെ കെ ടി ജലീൽ വീണ്ടും വിളിച്ചിരിക്കുന്നത്. 25-ന് പാഴ്സലുകൾ സിയാറ്റിലേക്ക് എത്തിക്കുന്നു. ഈ പാഴ്സലുകൾ സിയാറ്റിൽ എത്തിയതിന് ശേഷമാണ് 25-നും 26-നും മന്ത്രി കെ ടി ജലീലിന്റെ ഗൺമാൻ സരിത്തിനെ വിളിച്ചിരിക്കുന്നു. നേരത്തെ മന്ത്രി കെ ടി ജലീൽ ന്യായമായി പറഞ്ഞിരുന്നത് യുഎഇ കോൺസുലേറ്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സ്വപ്ന സുരേഷിനെ വിളിച്ചത്. സ്വപ്ന സുരേഷിനെ വിളിച്ച് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത് എന്നായിരുന്നു മന്ത്രി കെ ടി ജലീൽ ന്യായീകരിച്ചിരുന്നത്. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിനെ മൂന്ന് തവണയാണ് മന്ത്രി കെ ടി ജലീലിന്റെ ഗൺമാൻ വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ചിരിക്കുന്ന തീയതികൾ പരിശോധിക്കുകയാണെങ്കിൽ സിയാറ്റിലേക്ക് പാഴ്സലെത്തിയ 25-നും 26-നും ഈ രണ്ട് തീയതികളിലായി മൂന്ന് തവണയാണ് സരിത്തിനെ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സരിത്തിനെ മന്ത്രി കെ ടി ജലീലിന്റെ ഗൺമാൻ വിളിച്ചിരിക്കുന്നത്. ഇതിന് എന്ത് ന്യായീകരണം മന്ത്രിക്ക് നൽകാൻ കഴിയുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം നേരത്തെ സ്വപ്ന സുരേഷിനെ വിളിച്ചത് യുഎഇ കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ സരിത്തിനെ എന്തിനു വിളിച്ചു എന്ന കാര്യത്തിൽ മന്ത്രി ഇപ്പോഴും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. മന്ത്രിയുടെ ഗൺമാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഫോൺ രേഖകളിൽ ഇക്കാര്യം വ്യക്തം. അതിൽ പ്രധാനപ്പെട്ട കാര്യം നയതന്ത്ര മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പാഴ്സലുകൾ സിയാറ്റിലേക്ക് എത്തിച്ചത്. ഇക്കാര്യം കസ്റ്റംസും എൻഐയും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറെ എൻഐയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായത്. കസ്റ്റംസും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നയതന്ത്ര മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ എൻഐയും അതുപോലെ തന്നെ കസ്റ്റംസും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടെയാണ് പുതിയ തെളിവുകൾ, മന്ത്രിക്ക് കുരുക്കാകുന്ന കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഗൂഢാലോചന നടന്ന ദിവസങ്ങളിൽ ഹിൽട്ടൺ ഗാർഡനിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്ന് എൻഐയും കസ്റ്റംസും കണ്ടെത്തിയ തീയതികളിലാണ് മന്ത്രി കെ ടി ജലീലിനെ സ്വപ്ന സുരേഷ വിളിച്ചിരിക്കുന്നത്. തുടർന്ന് മന്ത്രി തിരിച്ചും സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ട്.